നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാദ എനിക്ക് കണി കണ്ടത്. നല്ല ആരും കണ്ടില്ലല്ലോ ചേട്ടാ, ചിരിക്കണ്ട കേട്ടാ. ആളെ കിട്ടി പോയി മതി. ഞങ്ങള് അടിപൊളി സ്ഥലത്ത് പോവാൻ പോവാണ്. ഇപ്പൊ പറയുന്നില്ല, സർപ്രൈസ് ആണ്. ഞാൻ രാവിലെ തൊട്ട് പട്ടിണിയാണ്, നീ കൊണ്ടുപോകും കൊണ്ടുപോകും പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്തിനാ, നമുക്കൊന്ന് പറയാം. നല്ല കാര്യം ആലോചിക്കാനാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതെ, അപ്പൊ പിന്നെ അതിന്റേതായ രീതിയിൽ ഒരു ഐശ്വര്യമായിട്ട് തുടങ്ങിയാൽ അല്ലണ്ടാ? മധുരക്കള്ള കുഴപ്പമില്ല, കുറച്ചും കൂടി മോനെ, ഇത് അമൃതല്ലേ അമൃത്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. തങ്ങ വയ്ക്കോ, ഇതിങ്ങനെ അങ്ങനെയല്ല എടുക്കുക. തങ്ങനെ അനു അനു, ഞാൻ സത്യമായിട്ട് ഇവിടെ ഞാൻ കൊണ്ടുപോവില്ല. നീ ടച്ചിങ്സ് അടിച്ച് കാലം കഴിക്കാണ്ട് ഒരു പെഗ്ഗടിക്ക്. നീ ആളെ സൂപ്പറാ, കുടിച്ചോക്ക്. നീ കഴിച്ചോടാ. നേ ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. ഞാൻ വേറെ ഒന്നുമല്ല കഴിക്കുന്നത്, നമ്മൾ മധുരക്കള്ളല്ലേ. ചില ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ശുദ്ധമായ വെള്ളം. ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. നിന്നെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവർക്കൊക്കെ ചിലപ്പോ ഇത് അവിടെ ആ ഒരു രീതിയിൽ എടുക്കണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ വന്ന് രണ്ട് ഗ്ലാസ് അങ്ങോട്ട് പീച്ചാ, എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുള്ളികളുടെ മുഖത്ത് ദേ ഇങ്ങനെ അങ്ങോട്ട് നോക്ക. ഓഫ് ചെയ്തിട്ട് നീ കുടിക്കുക, പക്ഷെ ഓവർ ആക്കരുത്. ഇല്ല പൊന്നോ കൊടുക്കത്താ. പിന്നെ എരിഞ്ഞ് കേറുന്നുണ്ടല്ലേ, എന്തോന്ന് എനിക്ക് പറയാ. എനിക്കൊരു ടെൻഷനായി. ചുമ്മാ നമ്മള് നല്ല ഫണ്ണായിട്ട് വന്നിട്ട് വെറുതെ കള്ളു കുടിച്ച്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ, ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ുളിരാനല്ലേ ചേട്ടാ രാവിലെ നമ്മളത് കുടിക്കുന്നത്. മൊത്തം എല്ലായിടത്തും ഒന്ന് നനഞ്ഞു കിട്ടണമെങ്കിൽ ഇത്രയെങ്കിലും വേണം. സത്യം നമുക്ക് അറിയത്തില്ല. കീർക്കം പോലെ ശരിക്കും കീർക്കം പോലെ. ഇടി നിന്റെ കണ്ണൊക്കെ ഒരുമാതിരി ആയി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കുറച്ചു മതി കട്ട് ചെയ്ത് നിങ്ങൾ ഫുഡ് കഴിച്ചോട്ടോ അല്ലേ. വല്ല കാര്യം ഉണ്ടാക്കാൻ മര്യാദക്ക് പറഞ്ഞതാണോ പൊന്നേട്ടാ? ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ട. ചേർത്തിട്ട് കാണിക്കണ്ടേ. അപ്പൊ നമ്മള് തലക്കറി എങ്ങനെ കഴിക്കാം? നീ എന്തൊക്കെയായി പറഞ്ഞേ, കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണേ. എനിക്കും വേണം ബീവറേജ് പാല്. ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് കഴിക്കാനുള്ളതാ. കള്ളു വേണം, കള്ള് വേണം. അലമ്പാണ് അലമ്പാണ്, മടി കിടക്കണോന്ന്. ഇത്ര പ്രശ്നമാണോ ഈ സാധനം? ബാറ്ററി ചാർജ് കിട്ടാൻ വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാ. നീ അവിടെ വെച്ചേ, അവിടെ വെച്ചേ, അവിടെ വെച്ചേ, വെച്ചേ. പോ പോ പോ. വഴിക്കോ. ഇവിടെ ഇനി വീട്ടിലോട്ട് കൊണ്ടാക്കണ്ടേ? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണണം. വേണ്ട പോവാണ്ട്, എനിക്ക് തന്നെ ചാലി കിടക്കണം. നല്ല ഒറിജിനൽ പട്ട, അറിയാതെ വായിന്ന് വീണു പോയതാ. ആ ചാലി കിടക്കണം, കിടത്തോ കിടത്താം. ഒറ്റ ഏറി ഇറങ്ങി അവിടെ കിടക്കും ചെന്ന്. ഇടി അറിഞ്ഞു, അത് മാറ്റിട്ട് കിടന്നാ പോരെ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏഹ്.